ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിംഗിൽ പഠിക്കാൻ പോകുന്ന ട്രിക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് കാർ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് കാല് കൃത്യമായിട്ടും ഫുട് പെഡലുകളിൽ ബാലൻസ് ആകാത്ത ഒരു പ്രോബ്ലം. അതായത് ഒരു വാഹനം എങ്ങനെ എടുക്കണമെന്നറിയാം, എങ്ങനെ ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഒരു വണ്ടി എങ്ങനെ കയറ്റത്തെടുക്കണമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. പക്ഷെങ്കിൽ കാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ബാലൻസ് ആയി കിട്ടുന്നില്ല. ചിലപ്പോൾ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്ക് ചവിട്ടുന്നതായിരിക്കും, പക്ഷേ ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്കിലേക്ക് പോകും. ഇനി വണ്ടി തീർത്തും അത്തരത്തിൽ ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്കിലേക്ക് പോകുമെന്ന് കരുതി സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്, പക്ഷേങ്കിൽ വാഹനത്തിൻ്റെ വേഗത കുറയാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൂടിപ്പോകും, ഇനി കുറയ്ക്കാമെന്ന് കരുതി തീർത്തും കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞു പോയി വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കാല്, നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 100% ഗുണം ചെയ്യുമെന്ന് ഉറപ്പുള്ള വീഡിയോകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വീഡിയോകളും തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% ഡ്രൈവിങ്ങിൽ ഗുണം ചെയ്യും. എന്നാൽ പലരും നമ്മുടെ ചാനലിലുള്ള വീഡിയോകൾ കാണുന്നത് ചാനലിൻ്റെ ആകർഷണമായിട്ടുള്ള ടൈറ്റിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ഇമേജ് തമ്പനെയിലൊക്കെ നോക്കിയിട്ടാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയും നിങ്ങൾ കാണണം, ഒപ്പം തന്നെ ചില ടൈറ്റിലുകൾ നമുക്ക് ആകർഷണമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേങ്കിൽ ആ വീഡിയോകളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ചിലപ്പോൾ ഒരു കണ്ടൻറ് ഉണ്ടായിരിക്കും. പല ആൾക്കാരും അത് കാണാതെ പോകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, ഇതിൽ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പലരും അത് കാണാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോകളും പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഗുണം ചെയ്യും. അപ്പം നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും, എനിക്ക് ചാനലിൽ വ്യൂസ് കിട്ടാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്നുള്ളത്. എനിക്ക് ചാനലിൽ വ്യൂസ് ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേങ്കിൽ എൻ്റെ വ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു വ്യൂ നിങ്ങൾക്ക് 100% ഗുണമാകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എല്ലാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയും അത്തരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിൻ്റെ ഉള്ള ഒരു പ്രോബ്ലമാണ് കാല് ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേറ്ററിലും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം. എങ്ങനെ വണ്ടി എടുക്കണം, ക്ലച്ചിലെടുക്കണം, ബ്രേക്ക് എങ്ങനെ യൂസ് ചെയ്യണം, ആക്സിലറേറ്റർ യൂസ് ചെയ്യണം എന്നറിയാം. എന്നാൽ കാല് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ ഈ ഇടത്തേക്കാലും വലത്തേക്കാലും നമ്മളിത് എപ്പോഴും ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ഒരുപാട് ബലം കൊടുത്തല്ല ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യേണ്ടത്, വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എന്താണ് കറക്റ്റ് എങ്ങനെയാണ് എൻ്റെ കാല് യൂസ് ചെയ്യുന്നത്. എൻ്റെ കാലിത് ഇതുപോലെ പൊക്കി എടുത്താണ് ഞാൻ ബ്രേക്കിലേക്ക് വെക്കുന്നത്, നിങ്ങൾ നോക്കിയേ. എന്നിട്ട് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി ഞാൻ ഇവിടെ ഫ്ലോറിൽ വെച്ചിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഫ്ലോറ് കൂട്ടിയല്ല ബ്രേക്കിലേക്ക് നമ്മൾ വരേണ്ടത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് വരേണ്ടത് ഇത്തരത്തിലായിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മളുടെ വലത്തെ കാലിനി ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ക്ലച്ച് ഇതേ ചവിട്ടേണ്ടത്. ഇപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, എൻ്റെ ഇടത്തെ കാല് ഫ്രീ ആണ്, ഞാൻ ഇവിടെ കാലിൻ്റെ ഉപ്പൂറ്റി ഇവിടെ വെച്ചതിന് ശേഷമല്ല ഞാനിവിടെ കുത്തുന്നത്, അതായത് ഇങ്ങനെ എടുത്ത് തന്നെയാണ് ക്ലച്ച് ചവിട്ടുന്നത്, എന്നിട്ടാണ് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ബ്രേക്കും ക്ലച്ചും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ബ്രേക്കും ക്ലച്ചും ആക്സിലറേഷൻ്റെ ബാലൻസിങ് ആണ് അപകടമുണ്ടാകാതെയും സ്മൂത്തായിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത്. ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, എൻ്റെ വലത്തേക്കാല് ബ്രേക്ക് എന്ന് ഞാൻ ഇങ്ങനെ എടുത്തു, ഇനി ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കാലിൻ്റെ എൻഡ്, വലത്തെ കാലിൻ്റെ എൻഡ് എങ്ങനെയാണ് വെച്ചേക്കുന്നത്, ഇപ്പം ഞാൻ ഫ്ലോറിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വലത്തെ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, കാരണം ബ്രേക്ക് കുറച്ചും കൂടെ പവറായിട്ട് നമ്മൾ കാലിൽ ബലം കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് നമുക്കിത് ഇതുപോലെ ചെയ്യാനായിട്ട് ഇങ്ങനെ നിങ്ങൾ വെച്ചാൽ മതി. അതിന് നമ്മളിങ്ങനെ കാല് പൊക്കി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ക്ലച്ച് നയിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കാലിൻ്റെ എൻ്റെ ഒരു കാരണവശാലും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, താഴെ ഫ്ലോറിൽ വെച്ചിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ പതിയെ ഇവിടെ കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ കൊടുത്തിട്ട് ക്ലച്ചിൽ ഇടത്തെ കാല് ഞാൻ ഫ്രീ ആക്കി വെച്ചേക്കാണ്, എന്നിട്ടാണ് ക്ലച്ച് നയിക്കുന്നത്. ഇങ്ങനെ അയച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇടത്തെ കാല് ക്ലച്ചിൽ ബാലൻസ് ആക്കാനും അതുപോലെ തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത്
സമയത്ത് നിങ്ങൾക്ക് വണ്ടി ഓഫാകാതെ വണ്ടി എടുക്കാനായിട്ട് കഴിയൂ. ഇപ്പം ഞാൻ ഇടത്തേക്കാല് ബാലൻസ് ചെയ്തു, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് താഴെ ഫ്ലോറിൽ വെച്ചു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വലത്തേക്കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ഞാൻ ഇത്തരത്തിൽ ആക്സിലറേഷൻ കൊടുക്കുകയാണ് വലത്തേക്കാല്. അപ്പോൾ എനിക്ക് നല്ല ബാലൻസ് ആക്സിലറേഷൻ പെഡലിൽ കിട്ടുന്നുണ്ട്. വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ ഞാനിത് എടുത്താണ് ക്ലച്ച് ചവിട്ടുന്നത്. നിങ്ങൾ നോക്കിയേ, ഇടത്തേക്കാൽ ഫ്രീ ആണ്, നിങ്ങൾ നോക്കുക. എന്നിട്ട് ഞാൻ ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളിവിടെ കാല് വീണ്ടും ഫ്ലോറിലേക്ക് വെക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ക്ലച്ച് ബാലൻസ് ചെയ്യുന്നത്. ഇനി ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുന്നു, ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു, ഫ്ലോറിലേക്ക് വെക്കുന്നു, കണ്ടോ. അപ്പോൾ കാല് ഇത്തരത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം. അത് ഓരോ ഗിയർ മുന്നോട്ടിടുന്ന സമയത്തും ഡൗൺ ചെയ്യുന്ന സമയത്തും എല്ലാം ചെയ്യണം. ഇനി നമുക്ക് ബ്രേക്കിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷനോ, അവിടെ നമ്മൾ ചെയ്യുന്നത് ഇതേ കാല് ഇങ്ങനെ എടുത്താണ് ബ്രേക്കിലേക്ക് വരുന്നത്, മെല്ലെ ഇതേ ഇച്ചിരി പൊക്കിയെടുത്ത് ബ്രേക്കിലേക്ക് വരുന്നു. ഇനി എനിക്ക് വണ്ടി ഇവിടെ നിർത്തേണ്ട ഒരു സിറ്റുവേഷനാണ്. അവിടെ വരുമ്പോഴും നിങ്ങൾ നോക്കുക, എൻ്റെ ഇടത്തേക്കാല് ഇതുപോലെ ഫുള്ള് എടുത്ത് അമർത്തി ഞാനിത് ഇങ്ങനെയാണ് ക്ലച്ച് ചവിട്ടിയേക്കുന്നത്. ബ്രേക്കിലേക്ക് വന്നേക്കുന്നത് നോക്കി ഇങ്ങനെ. ഇനി നമുക്കിവിടെ വണ്ടി ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡ് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലിൻ്റെ എൻഡ് രണ്ടും ഇത്തരത്തിൽ ഫ്ലോറിലേക്ക് വെച്ചിട്ട് നിർത്താനായിട്ട് കഴിയും. ഇനി വണ്ടി വീണ്ടും എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ബ്രേക്ക് എന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും. ഇവിടെ നമ്മൾ ഫ്ലോറിൽ ഇവിടെ ഇങ്ങനെ കാല് മാറ്റണമെന്നില്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് അയച്ചാൽ മതി, കാരണം ഇറക്കം കൂടിയ റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാല് ഉപയോഗിക്കേണ്ട ഈ രീതിയിലാണ്. ഫ്ലോറിൽ കാല് വെക്കുന്നതിന് ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. എന്നിട്ട് നമ്മൾ ഈ ഇറക്കം റോഡിൽ കൂടിയ റോഡിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നു, എന്നിട്ട് നമുക്കിവിടെ റണ്ണിങ്ങിൽ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം, എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യാം, കണ്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതേ ബ്രേക്ക് ഇവിടെ നമുക്ക്, അതായത് ബ്രേക്കിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ഇറക്കം കൂടിയ റോഡിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളുടെ വലത്തെ കാല് ഫ്ലോറിൻ്റെ എൻഡിൽ നമുക്കിവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട്, അതായത് ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ നമുക്ക് നിരന്തരമായിട്ട് വാഹനത്തിൻ്റെ വേഗതയെ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ട സിറ്റുവേഷനാണ് വരുന്നത്. അതിന് നമുക്കിവിടെ വെക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് വാഹനത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ബ്രേക്കിലേക്ക് നമ്മളെ വണ്ടിയെ നമുക്ക് പെട്ടെന്നൊന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ. ഇടത്തേക്കാൽ ഞാൻ പൊക്കിയാണ് ക്ലച്ച് ഔട്ട് ചെയ്ത്, എന്നിട്ട് ക്ലച്ച് എന്ന കാലെടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കാല് ദേ ഇങ്ങനെ എടുത്ത് വെക്കുന്നു. ഇനി ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ പൊക്കിയെടുത്താണ് ബ്രേക്കിലേക്ക് വെച്ചത് ഈ ഇറക്കത് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്, കാരണം ഇത് പെട്ടെന്നുള്ള ഒരു ആവശ്യമാണ്. അതിനുശേഷം വീണ്ടും എനിക്ക് ആക്സിലറേഷൻ പെഡലിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അതായത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എനിക്കിവിടെ കാല് ഇങ്ങനെ റെസ്റ്റ് ചെയ്തല്ല ചവിട്ടേണ്ടത്, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുക, പിന്നീട് വീണ്ടും ആക്സിലറേഷൻ പെഡലിലേക്ക് വരേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ പൊക്കിയെടുത്ത് കാല് ബ്രേക്കിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ബാലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ലഭിക്കുന്നതാണ്. ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ. വീണ്ടും ഞാൻ ഗിയർ ഡൗൺ ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കി, എൻ്റെ ഇടത്തേക്കാല് പൊക്കിയിട്ടാണ് ക്ലച്ച് ഔട്ടുന്നത്. ഫ്ലോറിൽ നമ്മളിത് ഇങ്ങനെ വെച്ചോണ്ടല്ലേ, ഇങ്ങനെ വെച്ചോണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടാനായിട്ട് പാടില്ല. ഇനി നമ്മൾ ഫ്ലോറിൽ എപ്പോഴാണ് ഇടത്തേക്കാല് ക്ലച്ചിൽ അത്തരത്തിൽ വെക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്, അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ജസ്റ്റ് റെസ്റ്റിനായിട്ട് ക്ലച്ച് കാല് വെക്കുന്ന ഒരു സാഹചര്യം. ഒരു കാരണവശാലും റെസ്റ്റിനായിട്ട് ക്ലച്ച് കാല് വെക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇടത്തേക്കാല് ജസ്റ്റ് ക്ലച്ച് പെഡലിലേക്ക് വെച്ചേക്ക്, അതായത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ വെക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഗിയർ ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതേ നമുക്ക് ജസ്റ്റ് ക്ലച്ചിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് ചവിട്ടാം, എന്നിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്ലോറിൽ എൻഡ് വെക്കാം. ഇത് ചില സാഹചര്യങ്ങളിൽ ചില ഡ്രൈവർമാർ ചെയ്യുന്നതാണ്. അത് നമുക്ക് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ വണ്ടി ഇവിടെ നിർത്തി, നിർത്തിയ സമയത്ത് എൻ്റെ ഇടത്തും വലത്തും കാലും ഇതേ ഇങ്ങനെയാണ് പൊങ്ങിയാണ് നിൽക്കുന്നത്. ഇനി നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, അതായത് ഒരു പാർക്ക് ചെയ്തൊരു ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം പിന്നെയാണ് നമ്മൾ ഈ ഫ്ലോറിലേക്ക് കാല് എടുത്ത് ഇങ്ങനെ ഉപ്പൂറ്റി അല്ലെങ്കിൽ കാലിൻ്റെ എൻഡ് താഴ്ത്തി കുത്തേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിലൊന്ന് ഓർമ്മ വെക്കുക, എന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് എങ്ങനെ കയറ്റത് ബാലൻസ് ചെയ്യാം, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് തൊട്ട് മേളിൽ ഇപ്പം മേളിലേക്ക് വരും, അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.